സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക്. 11 മണിക്ക് വാർത്താ സമ്മേളനം നടത്തി കൂടുതൽ കാര്യങ്ങൾ പറയുമെന്ന് പത്മിനി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വിശദാംശങ്ങളുമായി കെ ജി കമലേഷ് തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. കമലേഷ്, ഒരു കൂട്ടം നേതാക്കൾ ബി ജെ പിയിലേക്ക് എന്നുള്ളതാണ് അറിയിപ്പ് വന്നത്. പത്മിനി തോമസ് മറ്റാരൊക്കെ, എന്തെങ്കിലും സൂചനകൾ വിവരങ്ങൾ ഉണ്ടോ? ശീതൽ, ഇത് തന്നെയാണ് ഇന്നലെ മുതലുള്ള പ്രധാനപ്പെട്ട ചർച്ച. ബി ജെ പി ഔദ്യോഗികമായി കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും ഇന്ന് ബി ജെ പിയിൽ ചേരുമെന്ന് അവർ തന്നെ ഒഫീഷ്യലായി അവരുടെ ഗ്രൂപ്പുകളിലും മറ്റും പ്രചരിപ്പിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് വലിയ ചർച്ച തന്നെയായിരുന്നു. ഒടുവിൽ നമുക്കിപ്പോൾ രാവിലെ ഉറപ്പിക്കാൻ സാധിച്ചത് പഴയ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായിരുന്ന സ്പോർട്സ് താരം പത്മിനി തോമസിൻ്റെ കാര്യമാണ്. അവരോട് ഞാൻ സംസാരിച്ചിരുന്നു രാവിലെ വാർത്താ സമ്മേളനത്തിന് ശേഷം, എന്തുകൊണ്ട് പാർട്ടി വിടുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാകും എന്നാണ് പത്മിനി തോമസ് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഏതൊക്കെ നേതാക്കളുണ്ട്, ജില്ലയിലെ നേതാക്കൾ ആരൊക്കെ, സംസ്ഥാന തലത്തിലുള്ള നേതാക്കളുണ്ടോ, എവിടെ ഏതൊക്കെ ഭാഗത്തുള്ള പ്രവർത്തകരുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സർപ്രൈസും സസ്പെൻസും തുടരുകയാണ്. ഞാനുള്ളത് ബേക്കറി ജംഗ്ഷനിലുള്ള തിരുവനന്തപുരം മണ്ഡലത്തിലെ എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ്. ഇവിടെ വെച്ചാണ് വാർത്താ സമ്മേളനം. ഈ 11 മണി എന്നുള്ളത് ഇപ്പോൾ 12 മണിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനം, ഒപ്പം തന്നെ പുതിയ പാർട്ടിയിലേക്ക് പുതുതായി വരുന്നവരുടെ അംഗത്വം നൽകുന്ന ചടങ്ങും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ തന്നെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചിരുന്നു കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും കൂടുതൽ നേതാക്കൾ ഇന്ന് ചേരുമെന്നുള്ളത്. അതിൻ്റെ തുടർച്ചയായിട്ടാണിത്. പത്മജിക്ക് പിന്നാലെ ആരൊക്കെ വരുമെന്നതിലാണ് വലിയ ആകാംക്ഷ. ജില്ലയിൽ സംസ്ഥാന നേതൃത്വത്തോടും ഡി സി സി നേതൃത്വത്തോടും ഉടക്കി നിൽക്കുന്ന പല കോൺഗ്രസ് നേതാക്കളുണ്ട്. അതിൽ ആരൊക്കെയാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. പലരോടും നേതൃത്വം, സംസ്ഥാന നേതൃത്വം ബന്ധപ്പെടുന്നുണ്ട്. ഏത് നേതാക്കളാണ് ആർക്കൊക്കെ അതൃപ്തി എന്നുള്ള രീതിയിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ പലതരത്തിലുള്ള ചർച്ചകളാണ്. ഇതിനിടയിൽ ചില രസകരമായ കാര്യങ്ങളുണ്ട്. ചില ജില്ലാ നേതാക്കൾ സംസ്ഥാന നേതാക്കളെ വിളിച്ച് ഞങ്ങൾ ആരും പോകുന്നില്ല, പോകുന്നത് ഞങ്ങളല്ല എന്നൊക്കെ അങ്ങോട്ട് പറയുന്ന സ്ഥിതി കൂടിയുണ്ട്. ആ രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും 12 മണിക്കാണ് വാർത്താ സമ്മേളനം. പത്മിനി തോമസിനപ്പുറത്തേക്ക് ആരൊക്കെ പാർട്ടി വിടും എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ശരി, കെ ജി കമലേഷ് ആണ് വിവരങ്ങൾ നൽകിയത്.